എൽഡിഎഫിന്റെ വനിതാ മതിലിൽ നിന്ന് ചാടിയ മഞ്ജു വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത് പാർട്ടിക്ക് വലിയ കരുത്തായിരിക്കും നൽകുക. മാത്രമല്ല രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ നേട്ടമായിരിക്കും ഇത്. ഇതുവരെ പിണറായി സർക്കാരുമായി സഹകരിച്ചിരുന്ന മഞ്ജു വാര്യർ സാക്ഷരതാ മിഷന്റെ അംബാസിഡറുമാണ്. സർക്കാരിന്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും വിവിധ വകുപ്പുകളുടെ പരസ്യങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. മഞ്ജു വാര്യറുടെ ഇടപെടലോടെയാണ് ദിലീപിനെതിരായ കേസിൽ സർക്കാർ ശക്തമായി ഇടപെട്ടത്. വിമൻ ഇൻ കളക്റ്റീവ് സിനിമ എന്ന കൂട്ടായ്മയുമായി മഞ്ജുവാണ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. എന്നാൽ വനിതാ മതിലിന് പിന്തുണ അറിയിച്ച ശേഷം അതിൽ നിന്ന് പിന്മാറിയതോടെ മഞ്ജു വാര്യർക്കെതിരെ സർക്കാരും സിപിഎമ്മും രംഗത്തെത്തി. താരത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പോസ്റ്റുകളിൽ സഖാക്കൾ സൈബർ ഇടങ്ങളിൽ പോസ്റ്റ് ചെയ്തു. മതിലിൽ രാഷ്ട്രീയമുണ്ടെന്ന് തനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് മഞ്ജു പിന്മാറിയത്. അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് താരം മറുപടി നൽകിയില്ല. മഞ്ജുവിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയടക്കം രംഗത്തെത്തുകയും ചെയ്തു. മഹിളാ കോൺഗ്രസ് നേതാക്കളായ ലളിത സുഭാഷും ബിന്ദു കൃഷ്ണയും രംഗത്തെത്തി. അതിന് പിന്നാലെയാണ് കോൺഗ്രസിലെ ചില ഉന്നത നേതാക്കൾ മഞ്ജുവുമായി ആശയവിനിമയം നടത്തിയത്. കോഴിക്കോട് BJP ദേശീയ സമ്മേളനം നടന്നപ്പോൾ മഞ്ജു വാര്യർ നൃത്ത പരിപാടി നടത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. എന്നാൽ താനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ലെന്നും കലയാണ് തന്റെ രാഷ്ട്രീയമെന്നും താരം അന്ന് വ്യക്തമാക്കിയിരുന്നു. ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ ഹിറ്റായതോടെ ജൈവ പച്ചക്കറിയുടെ അംബാസിഡറായി മഞ്ജു പ്രവർത്തിച്ചു. അങ്ങനെയാണ് സർക്കാരുമായി അടുക്കുന്നത്. സർക്കാരിന്റെ പ്രത്യേകിച്ച് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പരിപാടികളിൽ മഞ്ജു സജീവ സാന്നിധ്യമായിരുന്നു. ഇത് സിനിമാ മേഖലയിൽ മഞ്ജുവിന്റെ എതിരാളികൾക്ക് പോലും അസൂയ ഉളവാക്കി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവും അതിനെ തുടർന്ന് ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്ത സംഭവങ്ങളുമെല്ലാം സർക്കാർ മഞ്ജുവിനൊപ്പം നിന്നു. പക്ഷേ പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മഞ്ജു വനിതാ മതിലിൽ നിന്ന് പിന്മാറിയതെന്നറിയുന്നു. അത് സർക്കാരിനെയും CPM ചൊടിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ കോൺഗ്രസുമായി സഹകരിക്കുമെന്നുള്ള വാർത്ത വന്നത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. എന്നാൽ വാർത്ത സംബന്ധിച്ച് മഞ്ജു ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.